എറണാകുളത്ത് വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് കലക്ടറേറ്റിൽ ദേശീയ പതാക ഉയർത്തിയതോടുകൂടിയാണ് ജില്ലയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. എ ടി അശ്വതി കൊച്ചിയിൽ നിന്നും ചേരുന്നു. അശ്വതി, ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? പരിപാടികൾ പുരോഗമിക്കുകയാണോ? കമലേഷ്, പരിപാടികൾ ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണ്. ദേശീയഗാനം കഴിഞ്ഞു. ഇനി അടുത്തതായി ഇവിടുത്തെ സ്കൂളിൽ കുട്ടികളുടെ ഒരു പാട്രിയോട്ടിക് ഡിസ്പ്ലേ ഒരു പരിപാടിയുണ്ട്. അതാണ് ഇനി അടുത്തതായി നടക്കാനുള്ളത്. ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിൽ എല്ലാ സേനാംഗങ്ങളും അതുപോലെ തന്നെ ബാൻഡ് സംഘങ്ങളും എല്ലാവരും തന്നെ മാർച്ച് ചെയ്ത് പുറത്തേക്ക്, അതായത് പീൽ ഓഫ് പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ച് ചെയ്ത് പുറത്തേക്ക് പരേഡിന് ഗ്രൗണ്ടിന് പുറത്തേക്ക് പോകുന്ന ഒരു ഘട്ടമാണിത്. നിലവിൽ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുട്ടികളുടെ ചില കലാപരിപാടികൾ, പാട്രിയോട്ടിക് ഡിസ്പ്ലേ പോലെയുള്ള ചില കലാപരിപാടികളുണ്ട്. അതാണ് ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത്. ഇവിടെ പി രാജീവാണ് പതാക ഉയർത്തിയത്. പി രാജീവ് പതാക ഉയർത്തിയതോടുകൂടിയാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. വിവിധ പ്ലസ് ടൂണുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വിവിധ സേനാംഗങ്ങളുടെ, പോലീസ് സേനയുടെയും എക്സൈസ്, അതുപോലെ തന്നെ വിവിധ സ്കൂളുകള്, കേരള പോലീസിന്റെയും എക്സൈസിന്റെയും അതുപോലെ തന്നെ സ്കൂളുകളുടെയും പിന്നെ എൻ സി എസ് സി കേഡറ്റുകളുടെയും തുടങ്ങിയ വിവിധ ആളുകളുടെ ഡിസ്പ്ലേകളും പരേഡുകളും എല്ലാം ഉണ്ടായിരുന്നു. ഈ മാർച്ച് പാസ്റ്റുകൾ അതിന്റെ നടക്കുമ്പോൾ പി രാജീവിന് അഭിവാദ്യം അറിയിക്കുകയും അദ്ദേഹം സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. വിവിധ ഇത് മത്സര ഇനങ്ങൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ പങ്കെടുത്ത സമ്മാനാർഹരായ വിവിധ ആളുകൾക്ക് മന്ത്രി തന്നെ സമ്മാനങ്ങളും ഈ വേദിയിൽ വിതരണം ചെയ്തു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കലാപരിപാടിയാണ്. കലാപരിപാടി ഒരു പാട്രിയോട്ടിക് ഡിസ്പ്ലേ എന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള സന്ദേശത്തിൽ, പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്? മലയാളികൾക്ക് അഭിമാനകരമാണ്. അതുപോലെ ഇന്ത്യയുടെ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ വൈവിധ്യമാണ്. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. മതനിരപേക്ഷത സംരക്ഷിക്കൽ ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഭാഷകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി ന്യായങ്ങൾ പ്രാദേശിക ഭാഷകളിൽ വരുന്നത് അങ്ങേയറ്റം സ്വീകാര്യമാണ്. അത്തരത്തിലുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് നിലവിൽ മലയാളത്തിൽ അത് ലഭ്യമല്ല. മലയാളത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത് പോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ എതിർപ്പുകളും പങ്കുവെക്കാനുള്ള അവകാശങ്ങളും എല്ലാവർക്കും ഉണ്ട്. അതും ഭരണഘടന ആ അവകാശവും ഉറപ്പു നൽകുന്നതാണ്. അതും അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നാണ് പി രാജീവ് പറയുന്നത്. അതുപോലെ തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ വേണം. പിന്നെ അതുപോലെ തന്നെ ബജറ്റ് ഒക്കെ വരുന്ന സമയമാണ്. അദ്ദേഹം സമ്പത്ത് ഒരു വിഭാഗത്തിൽ മാത്രം കുഞ്ഞുകൂടാതെ സമ്പത്ത് എല്ലാവരിലേക്കും എത്തുന്നതിനും എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു സന്ദേശവും അദ്ദേഹം ഇന്നത്തെ റിപ്പബ്ലിക് ദിന സന്ദേശമായി അദ്ദേഹം പറയുന്നു. വളരെ ചുരുക്കത്തിൽ വളരെ സ്പഷ്ടമായി ആണ് അദ്ദേഹത്തിന്റെ സന്ദേശം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ മിനിറ്റുകൾ മാത്രമാണ് നീണ്ടു നിന്നത്. വളരെ ചുരുക്കി കൃത്യമായി ഭരണഘടന നിലവിൽ വന്നത് മുതലുള്ള കാര്യങ്ങൾ എല്ലാം അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്തത്. ഇവിടെ എന്തായാലും ഇപ്പോൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ കലാപരിപാടികൾ ഈ ഗ്രൗണ്ടിൽ എറണാകുളം കളക്ടറേറ്റ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഇവിടെ ജില്ലാ കളക്ടറേറ്റിലുണ്ട്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എത്തിയിട്ടുണ്ട്, തുടങ്ങിയ വിവിധ ആളുകൾ, വിവിധ സേനാംഗങ്ങൾ, അവരുടെ എല്ലാം തലവന്മാർ, സ്കൂളുകളിലെ പരേഡുകൾ, അവരുടെ പരേഡുകൾക്ക് വേണ്ടിയുള്ള ആളുകൾ, അതുപോലെ എൻ സി സി കേഡറ്റുകൾ, അവരുടെ ഓരോ വിഭാഗത്തിന്റെയും നേവി, അതുപോലെ തന്നെ ആർമി വിങ്ങിലുള്ള എൻ സി സി കേഡറ്റുകൾ, അവരുടെ എല്ലാം സ്കൂളിലെ കുട്ടികൾ, അതുപോലെ തന്നെ സായുധ സേനാ വിഭാഗത്തിന്റെ ഒക്കെ വിവിധ ആളുകൾ, പോലീസ് സായുധ സേനാ വിഭാഗത്തിന്റെ ഒക്കെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ എല്ലാം മാർച്ച് പാസ്റ്റും പരേഡുകളും എല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചെറിയ കുട്ടികളുടെ ഈ പരിപാടികളാണ്, കലാപരിപാടികളാണ് ഇതേ ഗ്രൗണ്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കമലേഷ്.
വ്യക്തമാണ്. എറണാകുളം ജില്ലയിലും റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഔദ്യോഗിക പരിപാടികൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. കലക്ടർ അടക്കമുള്ള ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ കുട്ടികളുടെ വിവിധ മത്സരങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി എറണാകുളം കലക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്നത്. എ ടി അശ്വതിയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.